എനിക്ക് അനിൽകുമാറിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇവിടെ ഉച്ചക്കഞ്ഞു കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു. എനിക്കറിയാവുന്ന സ്കൂളുണ്ട്, ഈ ഏറ്റുമാനൂർ സ്കൂളിൽ തന്നെ ഉച്ചക്കഞ്ഞിക്ക് അരിയും സാധനങ്ങളും ഇല്ലാതെ വിഷമിച്ചിട്ട് നിങ്ങള് അതല്ല ഉദ്ദേശം. ഞാൻ മാറി നിർത്തി എന്ന് അവമാനിക്കുവാണെന്ന് സ്കൂള് പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന തൊട്ടപ്പുറത്ത് മതിലിരിക്കുന്ന സ്കൂള് പരാതി കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം മന്ത്രി അനി മണ്ഡലത്തിലെ. സാരില്ലട, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എന്നിട്ട് ഇപ്പൊ മാസങ്ങളായി ഈ സ്കൂളിൽ ഉച്ചക്കഞ്ഞു കൊടുക്കാൻ സാധനങ്ങളും അരിയും ഇല്ലാഞ്ഞിട്ട് അവിടുത്തെ ഒരു ഒരു പണ്ട് പഠിച്ച സ്കൂളിന്റെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചിട്ട് അവരാണ് ഇപ്പൊ ഉച്ചക്കഞ്ഞു കൊടുക്കുന്നത്. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്ന പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. പിന്നെ എനിക്ക് മുഴുവൻ പറയാനുണ്ട്, മുഴുവൻ കേക്കട്ടെ. അനിൽകുമാർ പറഞ്ഞു ഇവിടെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ LDF ഇവിടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. BJP യും വടക്കോട്ട് നോക്കിയിരുന്നോണ്ട് ഇവിടെ ഭരിച്ചോളാണെന്ന് വിചാരിച്ചാണോ ഇവിടെ ഭരണം ഏറ്റെടുത്തത്? ഓരോ ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം മനുഷ്യരുടെ നിന്നും അത് തരാം ഇത് തരാമെന്നും പറഞ്ഞ് വോട്ട് വാങ്ങിച്ച് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് വോട്ട് വാങ്ങിച്ച് ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞ് ഇവർക്ക് എപ്പോഴും കുറ്റം പറയാൻ മോദിയേ ഉള്ളൂ. മുതലും പലിശ ചേർത്ത് കിട്ടി, ആരും കണ്ടില്ല. മോദിയെ കുറ്റം പറയാ, കുറച്ചു മുമ്പ് അനിൽകുമാർ പറഞ്ഞല്ലോ മോദിജിയും അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമനും കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. കടം കണ്ടുകൊണ്ട് മാത്രമാണോ നിങ്ങൾ ഈ ഭരണം ചെയ്തോളാവുന്ന നിങ്ങൾ ഇവിടെ ഏറ്റെടുത്തത്? കടം കണ്ടുകൊണ്ട് മാത്രം ഞാൻ പോണേന്ന് വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്.